നമസ്കാരം ബിഗ് ബോസ് സീസൺ 5 എപ്പിസോഡ് 72 ന്റെ റിവ്യൂ ആണ് എപ്പിസോഡിനേക്കാളും കുറച്ച് രസമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ബിബി പ്ലസ് ആണ് ജുനൈസിന്റെ മോന്ത അടിച്ച് പരത്തിയിട്ട് ചിലപ്പോൾ ഷിജു പുറത്തേക്ക് പോകുമെന്നൊക്കെ ഷിജു പറയുന്നുണ്ടായിരുന്നു അത്രയധികം വെറുപ്പിക്കലാണ് ഷിജുവിനെ കാര്യമായിട്ട് കണ്ടസ്റ്റൻസ് വെറുപ്പിക്കുന്നത് ഷിജു എങ്ങനെയാണ് സേഫ് ഗെയിമർ ആവുക എന്ന് ഷിജു എന്ന് ചോദിച്ചത് വളരെ ന്യായമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു കാരണം ഷിജു വളരെ അൺസേഫ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിക്കടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ആദ്യ സമയങ്ങളിലൊക്കെ സേഫ് ഗെയിം എന്ന് പറയുന്നത് അഖില് വിഷ്ണു എന്നിവരുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിൽ പങ്കുചേർന്നുകൊണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അഖിലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഷിജുവിന് ഒട്ടും സേഫ് ആയിട്ടുള്ള ഒരു കളിയല്ല കളിയൊക്കെ ഇങ്ങനെ മുറുകി വരികയാണ് പ്രേക്ഷകർക്ക് മാത്രത്തിലുള്ള ഒരു ഗ്രൂപ്പുകൾ വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷിജു അഖിലിനെ സപ്പോർട്ട് ചെയ്യുന്നത് പ്യുവർ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ജുനൈസും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ആരോപിക്കുന്നത് പോലെയുള്ള ഒരു ഗെയിം അല്ല അവിടെ നടക്കുന്നത് ഷിജുവിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിന്റെ തരപ്പടിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അഖിൽമാരാര് അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരേ തരം ചിന്തകളും തീരുമാനങ്ങളൊക്കെ ആയിരിക്കും അതായിരിക്കാം ഷിജു എല്ലാ കാര്യങ്ങളിലും അഖിലിനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ആ മുണ്ട് പൊക്കി എന്ന് പറയുന്ന ഇഷ്യൂ ഒക്കെ ഷിജുവിന്റെ പെർസ്പെക്ടീവിൽ നോക്കുന്ന സമയത്ത് ശരി തന്നെയാണ് എന്നാലും ഈ ആഴ്ച നോമിനേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് ഷിജുവിന്റെ കാര്യം ഒട്ടും സേഫ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലെ മിഥുൻ ഇന്ന് നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട് സെറീനയുടെ വളരെ നൈസ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് റിനോഷും മിഥുനൊക്കെ രാവിലെ തൊട്ട് തന്നെ അവർക്ക് ഓപ്പൺ നോമിനേഷൻ നടത്താൻ പറ്റാത്തതിന്റെ ഒരു വിഷമം അറിയിക്കുകയുണ്ടായി അപ്പോൾ സെറീന വളരെ ഓപ്പൺ ആയി മുഖത്ത് നോക്കി വൈ ദിസ് പേഴ്സൺ എന്ന് ചോദിച്ച് മിഥുനെ നോമിനേറ്റ് ചെയ്തത് വളരെ നൈസായിട്ട് തോന്നി മിഥുൻ അത്രയധികം പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു ആ ഒരു സ്ട്രെയിറ്റ് നോമിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വരുമെന്നുള്ളത് മിഥുൻ ചെറിയ രീതിയിൽ മുഖമൊക്കെ മാറി നിൽക്കുന്നത് കണ്ടു മിഥുനും റിനോഷും ഈ ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് പിന്നീട് ചർച്ച ചെയ്യുകയുണ്ടായി അതിനകത്ത് റിനോഷ് പറഞ്ഞത് ബാക്കിയുള്ള ആളുകൾക്കൊന്നും ചെങ്കുറപ്പില്ലാത്തത് കൊണ്ടാണ് അഖിൽ മാരാരെ ഈ തവണ നോമിനേറ്റ് ചെയ്യാതിരുന്നത് എന്നുള്ളതാണ് ഞാൻ കേട്ടത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് എനിക്കറിയില്ല ഫുൾ കോൺവെർസേഷൻ കേട്ടില്ല പക്ഷേ ഇന്നാണ് കറക്റ്റായിട്ട് ഗെയിം പഠിച്ചിട്ട് നോമിനേറ്റ് ചെയ്തത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സെറീന കറക്റ്റായിട്ട് തന്നെ മിഥുനായിരുന്നു നോമിനേറ്റ് ചെയ്യേണ്ടിയിരുന്നത് അത് നൈസായി പോയി ബാക്കിയുള്ള ആളുകൾക്കും അത്തരത്തിലുള്ള ഒരു ചിന്തയൊക്കെ തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് റിനോഷൊക്കെ ചിലപ്പോൾ എക്സ്പോസ്ഡ് ആവാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ് വരും ദിവസങ്ങളിൽ നാളത്തെ പ്രൊമോ കാണിച്ച സമയത്ത് അതിനകത്ത് റിനോഷ് എന്തൊക്കെയോ കുരുത്തക്കേടുകൾ കാണിച്ചിട്ടുള്ളത് പോലെ പേഴ്സണലി ഫീൽ ചെയ്തു അതേപോലെ മുൻപുള്ള റിനോഷാണോ ഇപ്പോഴുള്ള റിനോഷാണോ ഒറിജിനൽ എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഹൗസിൽ മുഴുവനും ഉണ്ട് അതേപോലെ റിനോഷിന്റെ ചില അപ്രോച്ചുകൾ ഇപ്പോൾ ഭൂരിപക്ഷം ആളുകൾക്കും വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു ഗെയിം പ്ലേക്ക് അല്ല എന്നുണ്ടെങ്കിലും റിനോഷിനോടുള്ള ഈ ഒരു വിരോധം കൊണ്ട് വരും ദിവസങ്ങളിലേക്ക് റിനോഷിനെ സമ്മർദ്ദത്തിലാക്കി ഗെയിം മാറ്റാനായിട്ടുള്ള സാധ്യത ബാക്കിയുള്ള ആളുകൾ തേടുന്നതായിരിക്കും ഇനി ഇന്ന് നോമിനേഷനിലേക്ക് വന്ന ആളുകളും അവരെന്തുകൊണ്ട് നോമിനേഷനിലേക്ക് വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മോശമായ പ്രവൃത്തി ഇരട്ടത്താപ്പ് അഖിൽ മാരാര് രണ്ട് വോട്ടുകളോടെ നോമിനേഷനിലേക്ക് വന്നിരിക്കുകയാണ് കാര്യമറിയാതുള്ള പ്രതികരണം തെറ്റിദ്ധരിപ്പിക്കൽ സെറീന രണ്ട് വോട്ടുകളോടെ നോമിനേഷനിലേക്ക് വന്നിരിക്കുകയാണ് തെറ്റിനെ ന്യായീകരിക്കൽ അർഹതയില്ലായ്മ ഹൗസിൽ നിൽക്കാനായിട്ടുള്ള ഒരു അർഹതയില്ല എന്നുള്ളതായിരിക്കും ആളുകൾ പറയുന്നത് നാല് വോട്ടുകളോടെ ഷിജു വന്നിരിക്കുകയാണ് അഖിൽ മാരാരെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഷിജുവിനെതിരെ ഉണ്ടായ വ്യാപകമായിട്ടുള്ള പരാതി ആ ഒരു കാര്യം മനസ്സിലാക്കി അഖിൽ പൊട്ടി പൊട്ടി കരയുന്ന വിഷ്വൽ നമ്മൾ കണ്ടതാണ് അഖിൽ കാരണമാണ് ഷിജു നോമിനേഷനിലേക്ക് വന്നത് എന്നുള്ള വലിയ കുറ്റബോധം അഖിലിനുണ്ട് പിന്നീട് അതിൽ നിന്നൊക്കെ പുള്ളി റിക്കവറായി ചില്ല് ചെയ്ത് തകക്കെ അടിക്കുന്നത് കണ്ടു ഷിജുവിനെ നോമിനേറ്റ് ചെയ്തത് ആദ്യമായി നോമിനേറ്റ് ചെയ്തത് വിഷ്ണു തന്നെയാണ് അപ്പോൾ വിഷ്ണു ഇപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് മാറി ഗ്രൂപ്പിനെതിരായിട്ട് കളിക്കുന്നത് പോലെയൊക്കെയാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് പക്ഷേ വിഷ്ണു ന്യായമായിട്ടുള്ള പോയിന്റുകൾ പറയുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും വിഷ്ണുവിന്റെ ആ ഒരു ഗെയിം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് വരുന്നില്ല വിഷ്ണു എന്തോ ക്രൂക്ഡ് ആയിട്ട് മാറുന്ന എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് പ്രേക്ഷകനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ കണ്ടസ്റ്റൻസിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ എന്തോ ഒരു ഗെയിം കളിക്കുന്നത് പോലെ പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് ഒട്ടും എന്റർടൈനിങ് അല്ല കൺവിൻസിംഗ് അല്ല നമുക്ക് കപടമുഖം തമ്മിലടിപ്പിക്കൽ എന്നീ കാരണങ്ങൾ കൊണ്ട് റിനോഷ് മൂന്ന് വോട്ടുകളുമായിട്ട് നോമിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ആളുകൾക്ക് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ ഒരു ഫേക്കാണോ ഒറിജിനൽ ആണോ എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് വിഷ്ണു നോമിനേറ്റ് ചെയ്ത സമയത്ത് പറയുന്നത് പുള്ളകളിയാണ് അതേപോലെ ചുമ്മാ ഇങ്ങനെ അഭിനയിച്ചാണ് നടക്കുന്നത് അത് ശരിയല്ല പ്രായത്തിൻ്റെതായിട്ടുള്ള മെച്യൂരിറ്റി ഇല്ല എന്നൊക്കെ ഉള്ളതാണ് വിഷ്ണു പറഞ്ഞത് അത് പുള്ളിയുടെ പേഴ്സണലായിട്ടുള്ള പെർസ്പെക്റ്റീവാണ് എന്നാലും നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റീസൺ തന്നെയാണ് എരുതിയിൽ എന്നെ ഒഴിക്കൽ മോശം പ്രകടനം എന്നീ കാരണങ്ങൾ കൊണ്ട് റിനീഷ് നാല് വോട്ടുകളുമായിട്ട് നോമിനേഷനിലേക്കുണ്ട് ഈ രണ്ട് കാരണങ്ങൾ കേട്ട സമയത്ത് റിനീഷ് ഒട്ടും വിചാരിച്ചില്ലാതെ തന്നെ കുറിച്ചായിരിക്കും എന്നുള്ളത് റിനീഷിനെ കുറിച്ചിട്ട് അങ്ങനെ ഹൗസിലുള്ള ആളുകൾ പറയുന്നത് ശരിക്കും ഒരു റിയാലിറ്റിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിനീഷ് നല്ല കിടിലൻ പ്ലെയർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ആരും റിനീഷെ സീരിയസ് ആയിട്ടുള്ള ഒരു എതിരാളിയായിട്ട് കണക്കാക്കുന്നില്ല അതുകൊണ്ട് തന്നെ റിനീഷെ പ്രൊവോക്ക് ചെയ്യാൻ ആൾക്കാരില്ല റിനീഷയുമായിട്ട് ഒരു വാക്വാദത്തിൽ ഏർപ്പെടേണ്ട ഒരു അവസരം വരുന്നില്ല അതുകൊണ്ട് തന്നെ റിനീഷ വളരെ ഇങ്ങനെ സേഫായിട്ട് എവിടെ പ്രതികരിക്കണം എങ്ങനെ പ്രതികരിക്കണം എന്തിൽ ഇടപെടണമെന്ന് അറിയത്തില്ല അതിങ്ങനെ നടക്കുകയാണ് ആകെ അനു ഉണ്ടായിരുന്നു റിനീഷയുമായിട്ട് ഒരു ചെറിയ അടി ഉണ്ടായിരുന്നത് ശ്രുതി ഉണ്ടായിരുന്ന സമയത്ത് റിനീഷയ്ക്ക് നല്ല സമയമായിരുന്നു പക്ഷേ ഇപ്പോൾ റിനീഷ അത്രയ്ക്ക് അങ്ങോട്ട് വരുന്നില്ല ജുനൈസ് പിന്നെ പതിവ് പോലെ തന്നെ അഖിൽമാരാരെ ഷിജുവിനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിങ്ങനെ നടക്കുകയാണ് ഇന്ന് രാവിലെ വീണ്ടും ആ ഒരു മടുപ്പിക്കുന്ന ചർച്ച ഹൗസിൽ വരികയുണ്ടായി
ജുനൈസ് നാദ്രയെ കുറിച്ചിട്ട് സാഗറിനോട് പറഞ്ഞ ചില കാര്യങ്ങൾ, സാഗറിന്റെ കുടുംബത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കുടുംബജീവിതത്തെ കുറിച്ചിട്ട് കെയർ എടുത്ത ചില കാര്യങ്ങൾ, ട്രാൻസ്വുമൻ എന്ന് പറയുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. നമ്മൾ മടുക്കുന്നതിനേക്കാളും അങ്ങേയറ്റം ബിഗ് ബോസ് എടുത്തത് കൊണ്ട് തന്നെ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു തവണ പറഞ്ഞു തീർത്ത കാര്യങ്ങൾ വീണ്ടും പറയേണ്ടതില്ല എന്ന് പറയുകയുണ്ടായി. വളരെ നല്ല ഒരു കാര്യം തന്നെയായിരുന്നു. റിനോസ് കഴിഞ്ഞ ദിവസം ഈ ഒരു ചർച്ചയിൽ പങ്കുകൊണ്ടിരുന്നു. ആ ഒരു ചർച്ചയിൽ പങ്കുകൊണ്ട് മൂടി വെച്ച ഒരു പ്രശ്നം വീണ്ടും ഉയർത്തി എന്നൊക്കെ കാണിച്ചിട്ട് റിനോസിനെ ആളുകളെ നോമിനേറ്റ് ചെയ്യുകയും പല സാഹചര്യങ്ങളിൽ വിമർശിക്കുകയും ചെയ്തു. ഇന്ന് റിനോസ് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, നാദ്ര കുറച്ച് ഫേക്കാണ്, അഖിൽ മാരാര് ഈ ഒരു ഇഷ്യൂ യൂസ് ചെയ്യുന്നു, നാദ്ര അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി അനാവശ്യമായിട്ട് ഇവിടെ വലിച്ചഴയ്ക്കുന്നു, നാദ്ര ഈ ഒരു ഇഷ്യൂ സോൾട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല, അദ്ദേഹം അത് യൂസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജുനൈസിനോടും പറയുകയുണ്ടായി. ജുനൈസിനോട് ഒരു കെയർ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ജുനൈസിന് ഈ പറയുന്ന കാര്യങ്ങൾ റിനോസ് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തത്. സിജുവിനെ അഖിലിനെ കാര്യമായിട്ട് ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നാദ്ര തന്റെ ഗ്രൂപ്പാണ് എന്ന് അറിയാതെ തെറ്റിദ്ധരിച്ച് ജുനൈസ് സപ്പോർട്ട് ചോദിക്കുന്നുണ്ട്. സിജു സേഫ് ഗെയിമർ ആണ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യാൻ നാദ്രയെ വിളിക്കുന്ന സമയത്ത് നാദ്ര പറഞ്ഞ ഒരു രസകരമായിട്ടുള്ള ഒരു കോമഡി എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് റിവ്യൂ പറയുന്ന ഒരു കാര്യമാണ്, ഏത് ഗ്രൂപ്പിലാണ് എന്നുണ്ടെങ്കിലും ആ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കിട്ട് തന്നെ, തന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കിട്ട് തന്നെ നല്ല ട്രോള് കൊടുക്കാനായിട്ട് മിടുക്കുകയാണ് നാദ്ര. നാദ്ര പറഞ്ഞൊരു കാര്യമുണ്ട്, ജുനൈസ് ജുനൈസിന്റെ അപ്രോച്ച് വെച്ചിട്ടാണ് നിങ്ങളെ കമ്പയർ ചെയ്യുന്നത്. ജുനൈസ് എങ്ങനെയാണ് സപ്പോർട്ട് കിട്ടുന്ന ഗ്രൂപ്പിലേക്ക് എങ്ങോട്ട് പോകും, അതേപോലെ ശിവചേട്ടനും അങ്ങനെ ഒരു ഗ്രൂപ്പിൽ പോയി എന്ന് വിചാരിച്ചിട്ടാണ് ജുനൈസ് അങ്ങനെ പറയുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ അത്ര രസമുണ്ടാവില്ല. എപ്പിസോഡിൽ നല്ല നൈസായിട്ടാണ് നാദ്ര അത് ജുനൈസിനോട്ട് കൊടുത്തത്. ജുനൈസ് ചോദിക്കുന്നുണ്ട് നിനക്ക് നാണം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ വലിയ കാര്യമായിട്ടുള്ള കഥയൊന്നും ഉണ്ടായിരുന്നില്ല. പരിസ്ഥിതി ദിനമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറേയധികം വിത്തുകൾ കൊടുക്കുന്നു. ആ ഒരു വിത്തുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് കൊടുക്കാം. അങ്ങനെയായിരുന്നു ഞാൻ മുൻപത്തെ എപ്പിസോഡിൽ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വീണ്ടും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. ബി ബി പ്ലസിന്റെ കുറേ സമയം ആ ഒരു ടാസ്ക് എടുത്തിരുന്നു. അതിനോടൊപ്പം ഇന്ന് ഹൗസിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടാസ്ക്കാണ് കൊടുത്തത്. ആ ഒരു ടാസ്കിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. മുൻപത്തെ സീസണിലൊക്കെ എന്തോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഇത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇവർക്ക് ഇന്ന് മൂന്ന് മെനു ഓപ്ഷൻസ് കൊടുത്തു. ഉച്ചയ്ക്കത്തെ ലഞ്ച് അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ അനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. ആളുകൾ കൂടി ആലോചിച്ച് ഏത് മെനു ആണ് ഇന്ന് വേണ്ടത്, ഉച്ചയ്ക്കത്തെ ലഞ്ചിന് വേണ്ടത് എന്നുള്ളത് അവർക്ക് തിരഞ്ഞെടുക്കാം. അവിടെ പ്രത്യേകിച്ച് ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല, എല്ലാവരും നല്ല നന്മയുള്ള ആളുകളാണ്. അഖിൽ മാരാര് ശോഭയ്ക്ക് വിട്ടുകൊടുത്തു, കാരണം മട്ടണും നെയ്ച്ചോറും അതേപോലെ തന്നെ പരിപ്പ് കറിയും ആ ഒരു ഓപ്ഷനാണ് അവരെടുത്തത്. കാരണം നെയ്യും മട്ടണും ഒക്കെ ലക്ഷറിയാണ്, അത് ഈ തവണ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നൈസാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് കൂടെയുള്ള ആളുകളുടെ സന്തോഷത്തിന് വേണ്ടി അവർ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു. ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ഭക്ഷണം ഉണ്ടാക്കി ഗാർഡൻ ഏരിയയിൽ നിന്നിട്ടാണ് കഴിച്ചത്. എന്തുകൊണ്ടാണ് ഗാർഡൻ ഏരിയയിൽ നിന്ന് കഴിച്ചത് എന്നുള്ളത് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ലൈവിൽ കണ്ടില്ല, ചിലപ്പോൾ മിസ്സായി പോയതായിരിക്കും. എല്ലാ ദിവസത്തെയും പ്രൊമോ കാണുന്ന സമയത്ത് ഓരോ പ്രതീക്ഷകളാണ്, ഇതുവരെ ഉണ്ടായിരുന്ന ബോറിംഗ് എപ്പിസോഡുകൾക്ക് അന്ത്യമുണ്ടാവും, നാളെ തൊട്ട് ഗെയിം മാറും എന്നൊക്കെയുള്ള ഓരോ പ്രതീക്ഷയാണ്. റിനോഷിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പ്രൊമോയാണ് നാളെ കാണാനായിട്ട് സാധിച്ചത്. വലിയ പ്രതീക്ഷയുണ്ട്, റിനോഷിനെ സമ്മർദ്ദത്തിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രം എന്തെങ്കിലും ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. റിനോഷിന് ഗെയിൻ ഉണ്ടായാലും കുഴപ്പമില്ല, ബാക്കിയുള്ളവർക്ക് ലോസ് ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ കാണേണ്ടതുണ്ട്. പിന്നെ റിനോസിന്റെ ഫാൻസ് എല്ലാവരെ കുറിച്ചല്ല കേട്ടോ, ഒന്ന് രണ്ടാൾക്കാരൊക്കെ നല്ലതുണ്ടായിരിക്കും, എന്നാലും കുറെ അധികം ആൾക്കാർ ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള എല്ലാ ഫാൻസിനെ ഞാൻ ഇവിടെ കാണുന്നതാണ്. എന്നാലും ഇത്ര വൃത്തികെട്ട ആറ്റിറ്റ്യൂഡുള്ള ഫാൻസ് എന്ന് പറയുന്നത് റിനോസിനാണ് കൂടുതൽ. അതേപോലെ റിനോസിന്റെ ഫാൻസിന് ചില സമയത്ത് എന്നെ കാണുമ്പോൾ അവരുടെ ഡാഡിയാണെന്നോ അച്ഛനാണെന്നോ ഒക്കെ തോന്നും. അതുകൊണ്ട് തന്നെ അവർ അച്ഛനോടും ഡാഡിയോടും ഒക്കെ പെരുമാറുന്നത് പോലെ എന്നോട് പെരുമാറാറുണ്ട്. ഞാനത് സ്നേഹമായിട്ട് എല്ലാ സമയത്തും നടിക്കാറില്ല, ഞാൻ തിരിച്ച് നല്ലത് പറയും, അപ്പോൾ പിണങ്ങരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ കമന്റ് ബോക്സിലൊക്കെ സഭ്യമായിട്ടൊക്കെ പെരുമാറുക. ഈ 18,000 ആൾക്കാരോട് വളരെ സഭ്യമായിട്ടുള്ള രീതിയിലാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ കമന്റ് ബോക്സിൽ എന്നോടും വളരെ മര്യാദയ്ക്ക് തന്നെ പെരുമാറുക. വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടൊക്കെ പെരുമാറുന്ന പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഇതുപോലുള്ള കുറേയധികം തോന്നലുകളാണ് ഇന്നത്തെ എപ്പിസോഡും ബി ബി പ്ലസ് ഒക്കെ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.